എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. പ്രിലിമിനറി എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മാത്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് സമാന്തര ശ്രേണികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നാലാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ സീരീസിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിലെ പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും, ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് ആ ശ്രേണിയിലെ തന്നെ മറ്റ് പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ശ്രേണിയുടെ അഞ്ചാമത്തെ പദം 25, 15-ാം പദം 55 ആയാൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? അപ്പോൾ ഈ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിലെ പദങ്ങൾ തന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ അവയുടെ യഥാസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ 55 മൈനസ് 25 വരുന്നത്. അവയുടെ യഥാസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 15 മൈനസ് 5, അതായത് 15-ാം പദവും 5-ാം പദവുമാണ്. 15 മൈനസ് 5, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 55 മൈനസ് 25 ഡിവൈഡഡ് ബൈ 15 മൈനസ് 5, 30 ഡിവൈഡഡ് ബൈ 10, 3 ആൻസർ വരുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തായിട്ട് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശ്രേണിയുടെ 18-ാം പദം 354, 22-ാം പദം 374, ആ ശ്രേണിയുടെ ആദ്യ പദം എത്ര? അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ആദ്യ പദം കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇതിൻ്റെ ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ യഥാസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 374 മൈനസ് 354, അതുപോലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 22 മൈനസ് 18. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 374 മൈനസ് 354 ഡിവൈഡഡ് ബൈ 22 മൈനസ് 18, 20 ഡിവൈഡഡ് ബൈ 4, 5 ഇവിടെ പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ശ്രേണിയിലെ ഏതൊരു പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഒരു 22-ാം പദത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യ പദം കണ്ടുപിടിക്കുന്നത്. അതായത് 22-ാം പദം 374 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ പദം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ അതിൽ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇതിൽ തന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എഫ് എന്ന് പറയുമ്പോൾ ആദ്യ പദമാണ് കണ്ടുപിടിക്കേണ്ടത്, അതറിയില്ല. 22-ാം പദം എന്ന് പറയുമ്പോൾ 22 മൈനസ് 1 21 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 5. അതുപോലെ 22-ാം പദം 374 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 374 കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എഫ് ആണ്, അതായത് ആദ്യ പദമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക: 374 മൈനസ് 105, അതായത് ഇവിടെ 105 എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. ആൻസർ 269. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശ്രേണിയുടെ 5-ാം പദം 27, 8-ാം പദം 42 ആണെങ്കിൽ 13-ാം പദം എത്രയാണ്? അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, അതുപോലെ 13-ാം പദവും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇങ്ങനെയാണ് വരിക: 42 മൈനസ് 27 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5, 15 ഡിവൈഡഡ് ബൈ 3, 5 ഇവിടുത്തെ പൊതുവ്യത്യാസം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് 13-ാം പദമാണ്. അപ്പോൾ നമുക്കറിയാം 13-ാം പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 8-ാം പദം തന്നിട്ടുണ്ട്. അപ്പോൾ 8-ാം പദം പ്ലസ് 5d, അതായത് 5 കോമൺ ഡിഫറൻസ് അതിൻ്റെ കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. 8-ാം പദത്തിനോട് 5 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതിനോട് തുല്യമാണ് 13-ാം പദം. അപ്പോൾ ഇവിടെ 8-ാം പദം തന്നിട്ടുണ്ട്, അത് 42. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 5. അപ്പം 42 പ്ലസ് 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 42 പ്ലസ് 25, 67 ആൻസർ വരുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ 8-ാം പദത്തിനേക്കാൾ 30 കുറവാണ് 3-ാം പദം, ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? അപ്പോൾ ഇതിൽ പൊതുവ്യത്യാസം മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.